നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചകളിൽ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും തിളങ്ങി നിന്ന ഒരാളാണ് സ്വർണകൃത്ത് കൊട്ടേഷൻ തലവൻ ആകാശ് തിലങ്കേരി പാർട്ടിക്ക് യോഗം വിളിച്ചുകൂട്ടി പോലും ഇയാളെ പ്രതിരോധിക്കേണ്ടി വന്നു ഇപ്പോഴിതാ ആകാശ് തില്ലങ്കേരിയെയും കൂട്ടാളി ജിജോ തില്ലങ്കേരിയെയും കാപ്പ ചുമത്തി ജയിലിലടച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ പുലർച്ചെ നാലു മണിക്കാണ് ഇരുവരെയും എത്തിച്ചത് ആകാശും ജിജോയും സ്ഥിരം കുറ്റവാളികളാണെന്ന പോലീസ് റിപ്പോർട്ടിൽ ജില്ലാ കളക്ടർ അംഗീകരിച്ചതോടു കൂടിയാണ് ഇനി ആറു മാസത്തേക്ക് ഇരുവരും കരുതൽ തടങ്കിൽ കഴിയേണ്ടി വരുന്നത് ആകാശിനെതിരെ രണ്ട് കൊലപാതക കേസ് ഉൾപ്പെടെ പതിനാല് ക്രിമിനൽ കേസുകളാണുള്ളത് കേസുകളാണ് കേസുകളാണ് ജിജോ തില്ലങ്കേരിക്ക് ഉള്ളത് ഷുഹായിബ് വധം പാർട്ടി ആഹ്വാനം പ്രകാരം താൻ നടത്തിയതാണെന്ന തരത്തിൽ ആകാശ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ് സിപിഎം ആകാശിനെതിരെ തിരിഞ്ഞത് ഇന്നലെ രാത്രിയാണ് ആകാശും ജിജോയും അറസ്റ്റിലായത് മട്ടന്നൂർ ഷുഹായിബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിയെ കാപ്പ അതായത് ഗുണ്ട ആക്ട് ചുമത്തി അറസ്റ്റ് ചെയ്തതോടുകൂടി വീണ്ടും ചർച്ചയാവുകയാണ് മുഴക്കുന്ന പോലീസാണ് ആകാശിനെ അറസ്റ്റ് ചെയ്തത് സമൂഹത്തിന് ഭീഷണിയായേക്കുമെന്ന വിലയിരുത്തലിലാണ് നടപടിയെന്നും പോലീസ് പറഞ്ഞു ആകാശിന്റെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത് ആകാശിന്റെ കൂട്ടാളി ജിജോ തില്ലങ്കേരിയും അറസ്റ്റിലായി ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാക്കളുടെ പരാതിയിൽ ആകാശിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നതിന് മുഴുക്കുന്ന പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നതിന് മട്ടന്നൂർ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സ്ത്രീത്വത്തെ ഫേസ്ബുക്കിൽ അപമാനിച്ചുവെന്ന കേസിൽ ആകാശ് തില്ലങ്കേരി കഴിഞ്ഞ ദിവസം കോടതിയിൽ കീഴടങ്ങി ആകാശ് ഉൾപ്പെടെയുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഷുഹായ് വധം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന തരത്തിലുള്ള ആകാശ് തില്ലങ്കേരിയുടെ പോസ്റ്റ് വിവാദമായതിനു തൊട്ടു പിറകെയാണ് സ്ത്രീത്വത്തെ വന്ന കേസും അറസ്റ്റും ഉണ്ടായത് ഇതിനിടയിലാണ് തില്ലങ്കേരിയിൽ സി പി ഐ എം പൊതുയോഗം സംഘടിപ്പിച്ചത് പൊതുയോഗത്തിൽ ആകാശിനെതിരെ രൂക്ഷ വിമർശനവുമായി പി ജയരാജനും രംഗത്തെത്തി ആകാശം സംഘവുമല്ല സി പി എമ്മിന്റെ മുഖമെന്നും തില്ലങ്കേരിയിലെ പാർട്ടി നേതൃത്വവും അംഗങ്ങളുമാണ് പാർട്ടിയുടെ മുഖമെന്നും പി ജയരാജൻ തുറന്നടിച്ചിരുന്നു ആകാശാണ് പാർട്ടി മുഖമെന്ന് വരുത്തി തീർക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ശ്രമമെന്നും പി ജയരാജൻ പറഞ്ഞു തില്ലങ്കേരിയിലെ പാർട്ടിയിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് അഭിമുഖീകരിക്കും സിപിഐഎം കൊട്ടേഷനും സംഘത്തിന്റെ പിന്നാലെ പോയിട്ടില്ല കൊട്ടേഷൻകാരുടെ സഹായവും സേവനവും സി പി എമ്മിന് വേണ്ട ആകാശിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് താൻ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഷുഹൈ വധക്കേസിൽ പ്രതികളായ എല്ലാവരെയും പാർട്ടി പുറത്താക്കിയതാണെന്നും വധത്തെ സി പി എം നേരത്തെ തള്ളിപ്പറഞ്ഞതാണെന്നും പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു ആകാശിനെതിരെ വിമർശനവുമായി സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും രംഗത്തെത്തിയിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് ആകാശ് തിലങ്കേരി ഇനി എന്തെല്ലാം പറയുമെന്ന കാര്യത്തിലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അടിമുടി ആകാശിനെ അനങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് പൂട്ടിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്